ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും വിവാദങ്ങളിലും മൗനം വെടിഞ്ഞ് മമ്മൂട്ടി. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ടിലെ പ്രായോഗിക ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും മമ്മൂട്ടി സമൂഹ മാധ്യമക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. വിരളുമായി കൊച്ചിനും കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, വലിയ വിവാദങ്ങളിലൂടെ മലയാള സിനിമ കടന്നു പോകുമ്പോഴാണ് ഒടുവിൽ മമ്മൂട്ടി മൗനം വെടിഞ്ഞിരിക്കുന്നത്. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് താരം വ്യക്തമാക്കുന്നത്? കെ പി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം, രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. സിനിമാ സംഘടനയെ എന്ന നിലയിൽ സംഘടനയിലെ നേതാക്കളും സംഘടനയും അഭിപ്രായം പറഞ്ഞതിന് ശേഷം മാത്രം മതി ഒരംഗം എന്ന നിലയിൽ തൻ്റെ അഭിപ്രായ പ്രകടനം എന്ന സംഘടനാ രീതി, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അച്ചടക്കം മാനിച്ചുകൊണ്ടാണ് താൻ ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. സിനിമാ മേഖലയിൽ അനഭിലഷണീയ മായിട്ടുള്ള ചില പ്രവണതകൾ നടന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ പഠിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി സർക്കാർ നിയോഗിച്ചതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും നിയമ നിർമ്മാണങ്ങളും അടക്കമുള്ളവ നടപ്പിലാക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഈ മമ്മൂട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നത്. സമൂഹത്തിന്റെ പരിച്ഛേദമാണ് സിനിമ. അതുകൊണ്ട് തന്നെ സിനിമ സമൂഹത്തിൽ നടക്കുന്ന നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അത് സിനിമാ മേഖലയിലും ഉണ്ടാകും. ഇത്തരം വിഷയങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ സിനിമാ മേഖലയെ ബാധിക്കുമെന്നും ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യുമെന്നും മമ്മൂട്ടി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമാ പ്രവർത്തകർ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ജാഗരൂകരായിരിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഏതായാലും മമ്മൂട്ടിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവിടെ നടത്തുന്നുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഈ നിയമനിർമ്മാണം നടത്തണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് മമ്മൂട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. കിരൺ, ഇവിടെ ഈ WCC അടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന വിമർശനം എന്ന് പറയുന്നത്, മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്, ഈ പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്ന് തന്നെയാണ്. ഇപ്പോൾ WCC അത് തുറന്നു പറയുമ്പോൾ നേരത്തെ തന്നെ തിലകനടക്കമുള്ള മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അത്തരത്തിൽ മലയാള സിനിമയിലെ ചില ഒതുക്കലുകളെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിനയനും ഈ അടുത്ത് തന്നെ അത് വീണ്ടും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് മമ്മൂട്ടി പറഞ്ഞു വെക്കുമ്പോൾ അത് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സിനിമ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണമാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ മമ്മൂട്ടിയുടെ മൗനം വെടിഞ്ഞുള്ള തുറന്നു പറച്ചിൽ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സിനിമാലോകം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. KP ഏതായാലും ഈ മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വിശദമാക്കുന്ന ഒരു കാര്യം, സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലൊരു ശക്തി കേന്ദ്രത്തിന് നിലനിൽക്കാൻ കഴിയുന്ന ഒരു മേഖലയല്ല സിനിമ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നേരത്തെ തന്നെ ഈ സിനിമാ മേഖലയിലെ ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ അത് വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന സമയത്താണ് മമ്മൂട്ടി നേരിട്ടെത്തി ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്നുള്ളൊരു വിശദീകരണം തരാനായിട്ട് ശ്രമിക്കുന്നത്. ഏതായാലും സിനിമയിലെ പവർ ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ സംവിധായകനായിട്ട് വിനയനടക്കമുള്ള ആളുകളും ഒപ്പം ഈ WCCയും ഈ കാര്യങ്ങളിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. ഈ ഒരു സമയത്ത് ഇപ്പോൾ മമ്മൂട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തന്നെ രണ്ടാഴ്ചക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നത്. ആ സമയത്ത് പോലും അദ്ദേഹം ഈ സിനിമയ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നുള്ളൊരു വിശദീകരണം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണ് ഏതായാലും ഈ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിലൂടെ ശ്രമിക്കുന്നത്. KP യെസ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും വിവാദങ്ങളിലുമാണ് ഒടുവിൽ മമ്മൂട്ടി മൗനം വെടിഞ്ഞിരിക്കുന്നത്. കിരൺ കുമാറാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.